ഹിന്ദിയിലെ ടോപ്പ് 10 സീരീസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5-6 എണ്ണം ദ വൈറൽ ഫീവർ എന്ന പ്രൊഡക്ഷൻ കമ്പനിയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ സീരീസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റായിരിക്കും, അടിപൊളി സ്ക്രിപ്റ്റായിരിക്കും അവൻ്റെ എപ്പോഴും. അങ്ങനത്തെ ഒരു നല്ല സ്ക്രിപ്റ്റായിട്ട് വന്ന ഒരു സീരീസാണ് പഞ്ചായത്ത് എന്ന സീരീസ്. ഇത് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടി വി എഫിൻ്റെ മറ്റൊരു ജെം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് സീസണാണ് അവൈലബിൾ ആയിരുന്നത്. ഫസ്റ്റ് സീസണും തകർത്തുണ്ടായിരുന്നു, അതേ പൊട്ടൻഷ്യൽ തന്നെ സെക്കൻഡ് സീസണിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ടി വി എഫിൻ്റെ ബാക്കി സീരീസിനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പണ്ടത്തെ നമ്മുടെ ദൂരദർശൻ സീരീസുകളുണ്ടല്ലോ, മാൽഗുഡി ഡേയ്സ് ആയാലും മുങ്കേരി ലാൽ, അങ്ങനെ നൊസ്റ്റാൾജിക് സീരീസിന് കട പിടിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ സീരീസ് അവർ ചെയ്തിരിക്കുന്നത്. ഈ സീരീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ പ്ലോട്ടും ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് എന്ന മെയിൻ കഥാപാത്രമാണ് ഈ മൂവിയിലുള്ളത്. അത് ജിതേന്ദ്രയാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല അർബൺ ഏരിയ ഡൽഹിയിലൊക്കെ പഠിച്ചു വളർന്നതാണ്. അയവും പഠിച്ച് നല്ലൊരു സാലറിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. പക്ഷേ പെട്ടെന്നൊന്നും അയവും കിട്ടിയില്ല, ജോലിയൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ആൾ ഗവൺമെൻറ് ജോബിന് ട്രൈ ചെയ്തു. പെട്ടെന്ന് ആൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ജോലി കിട്ടുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാലറി ഒന്നും 10-20,000 രൂപയേ ഉള്ളൂ. പക്ഷേ എന്നാലും ആൾ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ ഒരു അർബൻ പയ്യൻ ഒരു റൂറൽ ഏരിയയിലെത്തി കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന കുറേ ഇഷ്യൂസും പിന്നെ അവിടുത്തെ ഇഷ്യൂസും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഈ സീരീസ്. കൂളെന്ന് പറയുന്നത് നിങ്ങളുടെ സീരീസാണ്, അടിപൊളി സീരീസാണ്. ഈ സീരീസിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ആ സീരീസിൽ ആ ലൊക്കേഷൻ, ആ ആംബിയൻസ്, നമുക്ക് ആ ഗ്രാമീണ ഏരിയ കാണിച്ചിരിക്കുന്ന രീതി അടിപൊളിയാണ്. അതിന് പറ്റിയ ക്യാമറ വർക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സൂപ്പറാണ്. നമ്മൾ ആ ഗ്രാമീണ ഏരിയയിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഇടയിൽ കൂടെ നമ്മളും ആ സ്റ്റോറി പറയുമ്പോൾ നമ്മളും അതിലൊരു മെമ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ കൂടെ തന്നെ ആ ഇഷ്യൂ സോൾവ് ചെയ്യാനും പിന്നെ നല്ല ഹ്യൂമർ, നമ്മളെപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും നമ്മൾ ആ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ടേഴ്സ് തന്നെയാണ്. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജിതേന്ദ്രയാണ്, ജീതുബായ്, നമ്മുടെ കോട്ട ഫാക്ടറിയിലെ ജീതുബായ് തന്നെയാണ് ഇതിൽ അഭിഷേക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആൾ കോട്ട ഫാക്ടറിയിലെ പോലെ തന്നെ ഇതിലും തകർത്തിട്ടുണ്ട്. നന്നായിട്ട് ജനങ്ങളെ ശരിക്കും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആളുടെ സീരീസിലേക്ക്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന രണ്ട് പേരാണ് നീന ഗുപ്തയും രഘുബീറും യാദവ്, മുങ്കേരിലൊക്കെ ആയിട്ട് വന്ന ആൾ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആക്ടിങ്ങിൽ പുലികളാണ്. എനിക്ക് അവരെക്കാളും സർപ്രൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വികാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ഹാദ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്ത ആൾക്കാരാണ്. അവർ ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് അവർക്ക് ഈ സീരീസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്, അവർ തകർത്തിട്ടുണ്ട്. പിന്നെ റിങ്കി എന്നൊരു ക്യാരക്ടർ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സീസണിൻ്റെ അവസാനമായിട്ട്. ആ റിങ്കിനെയും ഇതിൽ നല്ല രസമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഇതിൽ കൊണ്ടുവരുന്ന കോമഡിയും ആ സ്റ്റോറി പ്ലോട്ടൊക്കെ നല്ല രസമായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മളെപ്പോഴും എനർജിയിലായിരിക്കും, നമ്മൾ ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുഖത്ത് സ്മൈലായിരിക്കും. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് അവർ ആ സീരീസ് കൊണ്ടുപോകുന്നത്. ആ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രക്ഷയില്ല. സെക്കൻഡ് സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലൈമാക്സ്, ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ എപ്പിസോഡും നമുക്ക് ഈ മൂഡിൽ കീപ്പ് ചെയ്തുകൊണ്ട്, ക്ലൈമാക്സ് എന്ന് പറയുന്നത് ക്ലൈമാക്സിൻ്റെ പേര് തന്നെ പരിവാർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ക്ലൈമാക്സ് എപ്പിസോഡ് കുറച്ച് ഇമോഷണൽ എപ്പിസോഡാണ്. അതിലാണ് നമുക്ക് ഈ വികാസും പ്രഹ്ലാദിൻ്റെ ഒക്കെ, രഘുബീർ അവരുടെയൊക്കെ ആക്ടിങ് സ്കില്ലിൻ്റെ എക്സ്ട്രീം എന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത്ര വരെ കോമഡി ക്യാരക്ടറായിട്ടിരുന്നവർ പിന്നെ ഇമോഷണലി അവർ സംസാരിക്കുന്ന രീതി, ഒരു രക്ഷയില്ല. ആക്ടിങ് അവിടെ തകർക്കാണ് അവർ ക്ലൈമാക്സിൽ. ഈ സീരീസിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വൾഗാരിറ്റിക്കോ വയലൻസിനോ നല്ല എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹിന്ദിയിലെ ഫൗൾ ലാംഗ്വേജസ് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാം. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ സീരീസ് കണ്ടുപിടിക്കാൻ. ഫൗൾ ലാംഗ്വേജ് കൂടുതൽ ഈ സീസണിൽ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഞാൻ ഈ സീരീസിന് 8.5 out of 10 കൊടുക്കും. നിങ്ങൾ എന്തായാലും ഈ സീരീസ് കാണും. 8 episodes വെച്ച് 2 seasons ഉണ്ട്. ഏകദേശം ആവറേജ് 35 minutes വെച്ചിട്ടുള്ള എപ്പിസോഡ്സാണ്. അപ്പോൾ ഇതാണ് ഈ സീരീസിന് പറ്റിയുള്ള ഇൻഫോർമേഷൻസ്. ഇത് വെർത്ത് വാച്ചാണ്, നിങ്ങൾ എന്തായാലും കാണാം. നിങ്ങൾ ഈ സീരീസ് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഞാൻ ഈ മൂവി ഒരു സജസ്റ്റ് ചെയ്യാണ് എന്തായാലും കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വെർത്ത് വാച്ചാണ് ഈ സീരീസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.